നമസ്കാരം. നമുക്ക് ചുറ്റുമുള്ള കൗതുക കാഴ്ചകളും നാം കാണാതെ പോകുന്ന നല്ല വാർത്തകളുമായി ഇലക്കം പോസ്റ്റ് ന്യൂസ് നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന പോസിറ്റീവ് വാർത്തകൾ. ഓണവിപണി ലക്ഷ്യമിട്ട ഏത്തവാഴ കൃഷിയിൽ റെക്കോർഡ് വിളവ്. കോതമംഗലം എന്റെ നാട് കൂട്ടായ്മ ഉത്സവത്തിൽ പഠനത്തോടൊപ്പം അമ്പെയ്ത്തിലും മെഡലുകൾ വാരിക്കൂട്ടി മെറിൻ. ശാസ്ത്രീയ പരിശീലനത്തിന് പ്രതീക്ഷയോടെ ദേശീയ താരം. ഇന്ത്യയെ കണ്ടെത്താൻ ബൈക്ക് യാത്ര. ഫാദർ പ്രശാന്ത് പാലിക്കപ്പള്ളിന്റെ സഞ്ചാര സ്വപ്നത്തിന് ഫ്ളാഗ് ഓഫ്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും പാട്ടിന്റെ പുണ്യവുമായി പ്രതീഷ്. മനസ്സിലീനമിട്ട് കണ്ടക്ടർ ജോലി. ഈർക്കിലുകൊണ്ട് പത്തേമാരിയുടെ ചെറുരൂപം. കരവിരുതിൽ ഉരു നിർമ്മിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിജു എല്ലോറ. ഓണവിപണി മുന്നിൽ കണ്ട് കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വിളവെടുപ്പ് ഉത്സവം. ഓണത്തിന് സംശുദ്ധമായ നാടൻ വിഭവങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലത്തെ കർഷക കൂട്ടായ്മ തരിശു നിലത്ത് കൃഷിയിറക്കിയത്. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. ചേലാട്ടിലെ 4 ഏക്കർ ഭൂമിയിൽ 3000 വാഴകളാണ് ഇവർ നട്ടത്. വാഴകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം എന്റെ നാട് ചെയർമാൻ ഷിബു തിക്കുംപുറ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് എന്റെ നാട് ജനകീയ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. വിഷരഹിത പച്ചക്കറികളും ഫലങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുവാൻ കർഷകർക്ക് എല്ലാ സഹായവും എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. വിത്തും വളവും അതോടൊപ്പം തന്നെ മറ്റ് തൈകളുമൊക്കെ സൗജന്യമായി ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി കോതമംഗലം മേഖലയിൽ മുന്നോട്ട് പോകുന്നത്. ലഭ്യമായ സ്ഥലത്ത് കൃഷി ചെയ്യാൻ യുവാക്കൾ തയ്യാറായാൽ വിത്തും വളവും സാങ്കേതിക സഹായവും ലഭ്യമാക്കുമെന്ന് എന്റെ നാട് ചെയർമാൻ ഷിബു തിക്കുംപറം വ്യക്തമാക്കി. കാറ്റുവീഴ്ചയും വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധിയായെങ്കിലും മികച്ച വിളവുണ്ടാക്കാനായെന്നാണ് കർഷകരുടെ അഭിപ്രായം. നഗരസഭാ കൌൺസിലർ ലിസി പോൾ, ജോസ് ജോർജ്, എൽദോ ചാക്കോ, ബേബി തുടുമൽ തുടങ്ങിയവർ വിളവെടുപ്പ് ഉത്സവത്തിന് നേതൃത്വം നൽകി. ജീവൻ ന്യൂസ്, കോതമംഗലം. തന്റെ കായിക സ്വപ്നത്തെയും വിദ്യാഭ്യാസ മോഹത്തെയും ആരെങ്കിലും കൈപിടിച്ചുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് പേരാവൂർ തുണ്ടിൽ സ്വദേശി മെറിൻ അന്ന ബാബു. ശാസ്ത്രീയ പരിശീലനമോ അത്യാധുനിക ഉപകരണങ്ങളോ ഇല്ലാതെ സ്വന്തം നാട്ടിലെ ആർച്ചറി ക്ലബിലെ പരിശീലനത്തിലൂടെ മെഡലുകൾ വാരിക്കൂട്ടിയ മെറിൻ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും എഴുതി വീഴ്ത്തി. ഇതാണ് പേരാവൂർ തുണ്ടിയിൽ സ്വദേശിനി മെറിൻ അന്ന ബാബു. ആന്ധ്രയിലെ കടപ്പയിൽ നടന്ന സ്കൂൾ ഗെയിംസിലും മിനി നാഷണൽ ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ച ദേശീയ അമ്പെയ്ത്ത് താരം. ശാസ്ത്രീയ പരിശീലനമോ അത്യാധുനിക ഉപകരണങ്ങളോ ഇല്ലാതെ സ്വന്തം നാട്ടിലെ ആർച്ചറി ക്ലബിലെ പരിശീലനത്തിലൂടെയാണ് മെറിൻ മെഡലുകൾ വാരിക്കൂട്ടിയത്. വെറുമൊരു അമ്പെയ്ത്ത് താരം മാത്രമല്ല മെറിൻ, പഠിക്കാനും മിടുമിടുക്കിയാണ്. ഇത്തവണ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയാണ് മെറിൻ താരമായത്. തന്റെ കായിക സ്വപ്നത്തെയും വിദ്യാഭ്യാസ മോഹത്തെയും ആരെങ്കിലും കൈപിടിച്ചു എന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുക, ഏറ്റവും നന്നായിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, ഈ കോവിഡൊക്കെ വന്നിട്ട് വളരെ ഒരു എന്താ പറയുക, പത്തറ്റിക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഫാമിലി സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ളത് അപ്പം ഈ ഒരു അവസ്ഥയിൽ എൻ്റെ പാരൻസിനെ കൊണ്ട് ആ ഒരു അങ്ങോട്ടേക്കുള്ള എക്സ്പെൻസും അങ്ങനെ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനല്ല ഞങ്ങളുള്ളത്. പക്ഷേ ഇതിനു മുമ്പും അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരായിരുന്നില്ല. പറഞ്ഞല്ലോ, ആർച്ചറിയുടെ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ. അത് അങ്ങനെ ഓരോരുത്തരുടെ ഹ്യൂമാനിറ്റീൻ്റെ ഒരു ബേസിലാണ് ഞാൻ ഇപ്പോൾ എവിടെയാണെങ്കിലും നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു കുറച്ച് വിശ്വാസം എനിക്കുണ്ട്, ആരെങ്കിലും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ വെങ്കലവും സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയും മിനി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും നേടിയിട്ടുണ്ട് ഈ താരം. പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ചെറിയ കട നടത്തുന്ന മാപ്ലാവിൽ ബാബുവിന്റെയും സീനിയുടെയും മകളായ മെറിന് 2 സഹോദരിമാരുമുണ്ട്. വലിയ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ അമ്പെയ്ത്തിൽ കൂടി പരിശീലനം നേടിക്കൊണ്ട് പഠനം തുടരണമെന്നാണ് മെറിന്റെ ആഗ്രഹം. ജീവൻ ന്യൂസ്, കണ്ണൂർ. ഇന്ത്യയെ കണ്ടെത്താനുള്ള പാലക്കപ്പിളിൽ അച്ഛന്റെ മോട്ടോർ സൈക്കിൾ യാത്രയ്ക്ക് തുടക്കമായി. തേവര സെക്കൻഡ് ഹാർട്ട് കോളേജിൽ നിന്ന് ഈയിടെ വിരമിച്ച പ്രിൻസിപ്പൽ ഫാദർ പ്രശാന്ത് പാലിക്കപ്പള്ളിന്റെ ദീർഘകാലമായ മോഹത്തിനാണ് ഇതോടെ പച്ചക്കൊടി ഉയർന്നത്. ഡിസ്കവറിംഗ് ട്രസ്റ്റ് ഗ്രീൻ പീസ് എന്ന പേരിൽ സ്വന്തം ബൈക്കിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുകയാണ് ഫാദർ പ്രശാന്തിന്റെ സ്വപ്നം. പ്രിൻസിപ്പൽ പദവിയിലിരിക്കുമ്പോൾ നീണ്ട യാത്രകളോ സ്വപ്നങ്ങളോ നടക്കില്ലെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് വിരമിച്ച ഉടൻ തന്നെ യാത്ര നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം യാത്രയ്ക്ക് തീരുമാനിച്ചെങ്കിലും കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് അല്പം വൈകിയത്. ഒറ്റയ്ക്ക് പോകണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം.
കൂട്ടിന് 12 വർഷം പഴക്കമുള്ള ബൈക്കും ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാനും ആളുകളുമായി സംസാരിക്കാനുമാണ് ഈ യാത്രയെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തിപരമായ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യം ഇപ്പോൾ ഒരു പബ്ലിക് പരിപാടിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു. മറ്റേത് എനിക്ക് തോന്നിയ മാതിരി നടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു വലിയ ദൗത്യവുമായിട്ടാണ് പോകുന്നത്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ട്രസ്റ്റ് ആൻഡ് പീസ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ഇത് രണ്ടും വളരെ ആകർഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുക, ആളുമായിട്ട് സംവദിക്കുക. ഒരു തുറന്ന പുസ്തകം പോലെയാണ്, തുറന്ന മനസ്സോടുകൂടിയാണ് പോകുന്നത്. വേറെ എന്താണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോ ഒന്നുമില്ല. ആളുകളുമായിട്ട് സമ്പർക്കം, നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് കാണുക, അതിൽ നിന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, മനസ്സിലാക്കുക. സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന എന്തെങ്കിലും പിന്നീട് നടപ്പിലാക്കുക. എന്തൊക്കെയായാലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഒരു പരിണാമം നമ്മുടെ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ടും ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കോളേജ് മാനേജർ ഫാദർ പൗലോസ് കിടങ്ങൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജോൺ, റോട്ടറി എറണാകുളം ജില്ലാ മുൻ ഗവർണർ മാധവ് ചന്ദ്രൻ, റോട്ടറി എറണാകുളം ഡൗൺ ടൗൺ പ്രസിഡന്റ് സുജാത മാധവൻ, സെക്രട്ടറി സൂസി പോൾ പോൾരാജ് എന്നിവരും സംസാരിച്ചു. ജീവൻ ന്യൂസ്, കൊച്ചി. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും പാട്ടിന്റെ ഈണവുമായി KSRTC കണ്ടക്ടർ പ്രതീഷ്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും പ്രതീഷിന്റെ ഗാനങ്ങൾ നിരവധി സംഗീത പ്രതിഭകൾ ആലപിക്കുകയും ആസ്വാദകർക്ക് മുന്നിൽ അവരുടെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നു. പാലാ KSRTC ഡിപ്പോയിലെ കണ്ടക്ടറായ കോട്ടയം മണക്കാട് സ്വദേശി പ്രതീഷ് പി വാസാണ് സംഗീത ലോകത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിറസാന്നിധ്യമാകുന്നത്. കൊറോണയുടെ 10 മാസത്തിനുള്ളിൽ 10 ഗാനങ്ങളാണ് എഴുതി ചിട്ടപ്പെടുത്തിയത്. മധു ബാലകൃഷ്ണൻ, ചിത്രാരുൺ, സുമേഷ് അയരൂർ എന്നിവർ ആലപിച്ച ഭക്തിഗാനങ്ങളും ആൽബങ്ങളും ഏറെ ശ്രദ്ധേയമായി. മണർക്കാട് മാതാവിന്റെ ഗാനമാലപിച്ചത് ചിത്രാരുണും ശബരിമോക്ഷം എന്ന് പേരിട്ട അയ്യപ്പ ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണനുമാണ്. കാലങ്ങളായെന്റെ മനസാം നീ മുദ്ര കാനനവാസനെ കണി കാണുവാ. കണ്ടക്ടർ ജോലിയുടെ തിരക്കിനിടയിലും പ്രതീഷ് ഒരുക്കിയ പാട്ടുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ആസ്വാദകരെ നേടിക്കഴിഞ്ഞു. വളരെ മനോഹരമായി സംഗീതം ചെയ്തിരിക്കുന്നു. നല്ല വരികളുമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്നെ ഞാൻ കണ്ടു. പ്രതീഷ് പി വാസ് എഴുതിയ, അതേപോലെ സംഗീതവും നൽകിയ ഒരു മനോഹരമായ മണർകാട് മാതാവിന്റെ ഗാനം പാടി നിൽക്കുകയാണ് ഞാൻ. പരിശുദ്ധ പുതിയ ഇനങ്ങൾക്കായി മനസ്സൊരുക്കുന്ന പ്രതീഷ് 4 ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ജീവിതം കൂടുതൽ സംഗീതമായ മനസ്സാണ്. സംഗീതം എനിക്ക് പ്രാണനാണ്. സ്വല്പം പാടാറുണ്ട്, അഭ്യസിച്ചിട്ടില്ല കേട്ടോ. സംഗീതമൊന്നും പഠിക്കാനുള്ള ഒരു യോഗം ലഭിച്ചിട്ടില്ല. ആരും ഉണ്ടായിരുന്നു മകനേ മടിയിൽ ഏറ്റതുപോലെ ഏഴകളെ കൂടിയിൽ കേണമേ. കോഴിക്കോട് ബേപ്പൂരിൽ ഈർക്കിലി കൊണ്ട് പത്തേമാരിയുടെ ചെറുരൂപം നിർമ്മിച്ച് ശ്രദ്ധേയനാകുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിജു എല്ലോറ. ലോക്ക്ഡൌൺ കാലത്ത് ജോലി ഇല്ലാതായതോടെയാണ് കരവിരുതിൽ ഒരു മാതൃക നിർമ്മിച്ചത്. നാലര അടി നീളം, 2.5 അടി ഉയരം, 2 അടി മുഗൾ ഭാഗം വീതി, 5000-ത്തിലധികം ഈർക്കലികൾ ക്ഷമാപൂർവം വൃത്തിയാക്കി ഒട്ടിച്ചെടുത്ത പത്തേമാരിയുടെ ചെറുരൂപം ബേപ്പൂരിൽ കണ്ടുപരിചയിച്ച ഒരു മാതൃക പൂർത്തിയായപ്പോൾ നിർമ്മിച്ച മേക്കപ്പ് ടാറ്റു ആർട്ടിസ്റ്റായ ഷിജു എല്ലോറയെ അന്വേഷിച്ച ആളുകൾ എത്താൻ തുടങ്ങി. നിലവിൽ ഞാൻ മേക്കപ്പ് ആൻഡ് ടാറ്റു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ 2 മാസത്തോളമായിട്ട് പണിയിലായിരുന്നപ്പോഴാണ് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുള്ള സുഹൃത്തുക്കളായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ തീപ്പെട്ടി കൊള്ളിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതുമേള എന്തെങ്കിലും വേണമല്ലോ വിചാരിച്ചിട്ടാണ് ഈർക്കളിലാക്കാമെന്ന് അടുത്ത് വിചാരിച്ചത്. അങ്ങനെ 2 മാസത്തോളം എടുത്തിട്ടാണ് ഇത് ഇതിൻ്റെ പണി തീർന്നത്. ഫെവിക്കോള്, സൂപ്പർ ഗ്ലൂ, അങ്ങനെ 2 ടൈപ്പ് പശ ഉപയോഗിച്ചാണ് ചെയ്തത്. 4 നിലകളുള്ള ഈർക്കൽ ഉരുവിൽ രാത്രി കാഴ്ചയ്ക്കായി അലങ്കാര വിളക്കുകളും ഒരുക്കിയിട്ടുണ്ട്. പാൽ
പാഴ്വസ്തുക്കളിൽ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധേയനാണ് ഷിജു. ഈർച്ചപ്പൊടിയിലും മരത്തിലും കളിമണ്ണിലും MDF ബോർഡിലും തീർത്ത ശില്പങ്ങൾ, തീപ്പെട്ടിക്കൊള്ളികൊണ്ട് തീർത്ത ബുർജ് അൽ ഖലീഫ എന്നിവ ഉദാഹരണം. ബേപ്പൂർ BC റോഡിൽ ടാറ്റു സ്റ്റുഡിയോ നടത്തുന്ന ഷിജു നിരവധി ടെലിഫിലിമുകൾക്കും ആൽബങ്ങൾക്കും മേക്കപ്പും നിർവഹിച്ചിട്ടുണ്ട്. ബേപ്പൂർ സുൽത്താന്റെ വയലാലിലെ വീട്ടിലുമുണ്ട് ഒറ്റത്തടിയിൽ ഷിബു നിർമ്മിച്ച ഫലകശില്പം. ഇതിനെല്ലാം പുറമെ അലങ്കാര മത്സ്യം, പക്ഷികൾ, ചെടികൾ എന്നിവ വളർത്തുന്നതിലും ശ്രദ്ധ ചെലുത്തുന്നു. ന്യൂസ് പേപ്പർ കൊണ്ട് പുതിയൊരു ശില്പം ഒരുക്കുന്ന പണിപ്പുരയിലാണിപ്പോൾ. ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ബേപ്പൂരിൽ തദ്ദേശീയരായ കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം നടത്താനുമുള്ള ഒരു ആർട്ട് ഗാലറി സ്വപ്നം കാണുകയാണ് ഈ കലാകാരൻ. ജീവൻ ന്യൂസ്, കോഴിക്കോട്. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആർദ്രവിശുദ്ധിയിലൂടെയുള്ള പ്രണയത്തെ അവതരിപ്പിക്കുന്ന മ്യൂസിക് ആൽബം പ്രീതമായൻ പ്രണയിനി ആസ്വാദകരിലെത്തി. പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. പുഷ്പാഭിഷേകവും കഴിഞ്ഞു. സാമൂഹികവും മതപരവും ഗോത്രീയവുമായ ഇടപെടലുകളും ഇടപഴകലുകളും ചേർന്നതാണ് കുടുംബജീവിതം. വിവാഹം ഇതിന്റെ ആദ്യ പടിയാണെന്ന് പറയാം. ദമ്പതികൾ ഒരേ മനസ്സോടെ കൈകോർത്തു നിൽക്കുമ്പോൾ വിജയത്തിന്റെ ആയാസകരമായ ചവിട്ടുപടികൾ മുന്നിൽ തുറന്നുകിട്ടുമെന്ന് ഈ ആൽബം സാക്ഷ്യപ്പെടുത്തുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ ദുസ്വപ്നമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അവശേഷിപ്പുകളിലൂടെയുള്ള യാത്രയാണ് ഈ ആൽബം. ഈ ഗാനം ഏറെ പ്രിയപ്പെട്ടതാണെന്ന് ഗായകൻ മധു ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രിയതമ എൻ പ്രണയിനി എന്നാണ് ഈ ആൽബത്തിന്റെ പേര്. ഈ ആൽബത്തിലെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീ മനോജ് നങ്ങേലിയാണ്. ഇതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത കർണാടക സംഗീതജ്ഞനായ ശ്രീ ജയറാം സാറിന്റെ മകൻ ആനന്ദ് ജയറാം. ഈ ആൽബം ഡയറക്ട് ചെയ്യുന്നത് പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ രായമംഗലം ജയകൃഷ്ണ. ഈ ഗാനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിദ്ധാർത്ഥ വേണുഗോപാൽ, ശ്രീലക്ഷ്മി അജിൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. വിനോദ് ഓറഞ്ച്, ക്രിസ്റ്റഫർ സെബാസ്റ്റ്യൻ, സുബ്രഹ്മണ്യൻ മണി, സജി സുബ്രഹ്മണ്യൻ എന്നിവരും അണിയറയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ. കാൽനൂറ്റാണ്ടു പിന്നിട്ട ആഗോള മലയാളി സംഘടനയായ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. കൗൺസിലിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനം 100 ദിവസം പൂർത്തിയാക്കിയതിന്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുത്തൻ തലമുറയിലെ കേരളീയ സമൂഹത്തെ മൂല്യവർത്താക്കാനുള്ള ദൗത്യം വേൾഡ് മലയാളി കൗൺസിൽ ഏറ്റെടുക്കണമെന്ന് പ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന മലയാളി സമൂഹത്തിന്റെ ഏക സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ 25 വർഷം പിന്നിട്ട ശേഷം പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനം 100 ദിനങ്ങൾ പൂർത്തിയാക്കുന്ന ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയധികം നല്ല പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നറിയുന്നത് വളരെ സന്തോഷകരമാണ്. സാംസ്കാരിക രംഗത്ത്, ദീനദയാ പ്രവർത്തനങ്ങളുടെ രംഗത്ത്, ചുരുക്കത്തില് സാമൂഹ്യവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള, വളരെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്, ഒരു ലോക സംഘടനയാണ്. ഇന്നിപ്പോൾ 25 വർഷം പൂർത്തിയാക്കി ഈ ഇതിൻ്റെ ഭരണ സാന്നിധ്യത്തിലുള്ളവരുടെ പ്രവർത്തനത്തിന് 100 ദിവസം തികയുന്ന ദിവസം ഇന്ന് ആഘോഷിക്കുകയാണ്. പ്രവാസികൾ കേരളത്തിൽ മടങ്ങി വരുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട, വിദേശങ്ങളിലെ അനുഭവ സമ്പത്ത് നാട്ടിലെ നന്മകൾക്കായി ഉപയോഗിക്കാൻ പ്രവാസികൾക്ക് കഴിയൂ. അതിലൂടെ ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീധന പീഡനം പോലെയുള്ള അപരിഷ്കൃത സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം മാറ്റുവാനും പ്രവാസി സമൂഹം മുൻകൈയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ 65 പ്രൊവിൻസുകളിലെ 5000 കുടുംബങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളിലും അരങ്ങേറി. ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള അധ്യക്ഷത വെച്ച യോഗത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് TP വിജയൻ ആമുഖ പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി പോൾ പാറപ്പള്ളി സ്വാഗതവും ട്രഷറർ ജെയിംസ് കൂടാൽ നന്ദിയും അറിയിച്ചു. ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമാരായ ബേബി മാത്യു സോമതീരം, CU മത്തായി, തങ്കമണി ദിവാരൻ, ഡോക്ടർ AV അനൂപ് തുടങ്ങിയ നിരവധി നേതാക്കൾ ആശംസകൾ നേർന്നു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന 80 വയസ്സ് കഴിഞ്ഞവരുടെ മോചനം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച നിവേദനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടി. കോഴിക്കോട് സെന്റ് സേവിയേഴ്സ് കോളേജ് NSS വിദ്യാർത്ഥികളാണ് കമ്മീഷന് നിവേദനം നൽകിയത്.
കോവിഡ് മഹാമാരിയെ തുടർന്ന് എല്ലാ വിദ്യാലയങ്ങൾക്കും പൂട്ടുവീണെങ്കിലും കോഴിക്കോട്ടെ സെന്റ് സേവ്യേഴ്സ് കോളേജിൽ NSS പ്രവർത്തനങ്ങൾക്ക് ലോക്ക് വീണില്ല. സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ ഓൺലൈൻ വഴിയും ഇളവുകൾ ലഭിച്ചപ്പോൾ കോവിഡ് മാനദണ്ഡം പാലിച്ചും സജീവം. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യുവിന്റെ നിർദ്ദേശത്തോടെ സംസ്ഥാനത്തെ ജയിലുകളിൽ 80 വയസ്സ് കഴിഞ്ഞവരെക്കുറിച്ച് പഠനം നടത്താൻ NSS വിദ്യാർത്ഥികൾ സന്നദ്ധരായത്. 50 വിദ്യാർത്ഥികൾ സമർപ്പിച്ച നിവേദനത്തിന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ എത്തി. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. ജയിലിൽ കുറ്റവാളികളും ചിലപ്പോൾ നിരപരാധികളും ഉണ്ടായേക്കാം. ഇതിൽ 80 വയസ്സ് കഴിഞ്ഞവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി NSS വളണ്ടിയേഴ്സ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ തന്നെ അംഗീകാരമായാണ് ഈ വിദ്യാർത്ഥികൾ കാണുന്നത്. അതിനിടെ NSS വിദ്യാർത്ഥികളുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ പരിഗണിച്ച് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള മഹാത്മാഗാന്ധി നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ എഡ്യൂക്കേഷന്റെ ബീറ്റ് കോവിഡ് ക്യാമ്പയിൻ മെമ്പറായി കോളേജിനെ തെരഞ്ഞെടുത്തത് ഇരട്ടി മധുരമായി. നമുക്ക് അംഗീകാരങ്ങൾ എപ്പോഴും നമ്മൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വസ്തുതയാണ്. ഈ കോവിഡ് മഹാമാരി കാലത്ത് ഞങ്ങളുടെ കോളേജിന് കിട്ടിയ ഈ ഒരു അംഗീകാരം ഇത്രയും അഭിനന്ദനം അറിയിക്കുന്ന ഒന്നായിട്ട് മാറുകയാണ്. വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് NSS വിദ്യാർത്ഥികളെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ച് രോഗികൾക്ക് കരുതൽ സേവകരായതിനാലാണ് അംഗീകാരം. കർമ്മ പദ്ധതികൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ കൊച്ചുപറമ്പിൽ, NSS പ്രോഗ്രാം ഓഫീസർമാരായ അവിനാഷ് അശോകും ജയാസോണിയും NSS വളണ്ടിയർ പ്രിയൻ സണ്ണിയും സജീവം. ജീവൻ ന്യൂസ് കോഴിക്കോട്. തലസ്ഥാന നഗരത്തിന്റെ മുക്കിലും മൂലയിലും എത്തുന്ന സിറ്റി സർക്കുലർ സർവീസിന് KSRTC തയ്യാറെടുക്കുന്നു. 50 രൂപയ്ക്ക് ഒരു ദിവസം നഗരത്തിലെവിടെയും എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാമെന്നതാണ് ഈ സർവീസിന്റെ പ്രത്യേകത. ആദ്യ പരീക്ഷണ ഓട്ടം നടന്നു. തിരുവനന്തപുരം നഗരത്തിലെ ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന 7 റൂട്ടുകളാണ് സിറ്റി സർവീസിനുള്ളത്. നിലവിൽ നഗരത്തിലോടുന്ന ഓർഡിനറി ബസ്സുകൾ പോകാത്ത റൂട്ടുകളാണിത്. 90 ബസ്സുകളാണ് സിറ്റി സർക്കുലർ സർവീസിനായി ഒരുക്കിയിട്ടുള്ളത്. പഴയ ലോഫ്ലോർ ബസ്സുകളാണ് ഇതിനായി രൂപം മാറ്റിയിരിക്കുന്നത്. സമയക്രമം, ബസ്സുകൾ പുതിയ റൂട്ടിൽ ഗതാഗത കുരുക്കുണ്ടാക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് തിരക്കുള്ള ദിവസം ഉൾപ്പെടെ 2 പരീക്ഷണങ്ങൾ കൂടി നടത്തും. ഓരോ റൂട്ടിനനുസരിച്ച് ബസ്സുകൾക്ക് റെഡ്, ബ്ലൂ, ബ്രൗൺ, യെല്ലോ, ഓറഞ്ച് എന്നിങ്ങനെ പേരും നൽകിയിട്ടുണ്ട്. 50 രൂപയ്ക്ക് ഒരു ദിവസം നഗരത്തിൽ സർക്കുലർ സർവീസിൽ എത്ര തവണ വേണമെങ്കിലും സഞ്ചരിക്കാം. തലസ്ഥാന നഗരത്തിലെ പരീക്ഷണം വിജയിച്ചാൽ എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലേക്കും സർക്കുലർ സർവീസ് വ്യാപിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഒളിമ്പിക്സിന്റെ ആരവങ്ങൾക്കിടയിൽ കോഴിക്കോട് മലയോര മേഖലയിലെ ഒരു മിമിക്രി താരം നടത്തുന്ന കമന്ററിയിലൂടെയുള്ള കോവിഡ് ബോധവൽക്കരണം ശ്രദ്ധേയമാകുന്നു. കൂടരഞ്ഞി സ്വദേശി അജിനാസ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അനൗൺസ്മെന്റ് രൂപത്തിൽ കോവിഡ് ബോധവൽക്കരണം നടത്തുന്നത്. കോവിഡ് മഹാമാരിയുടെ ആശങ്കയിലും ലോകം ഒളിമ്പിക്സിന്റെ ആരവങ്ങൾക്കിടയിലാണ്. ലോക്ഡൌൺ പ്രതിസന്ധി മറ്റെല്ലാ കലാകാരന്മാരെ വീട്ടിലിരുത്തിയപ്പോൾ സിനിമാ രാഷ്ട്രീയ താരങ്ങളെ അനുകരിച്ച് വേദികളെ കയ്യിലെടുക്കുന്ന അജിനാസ് കൂടരഞ്ഞിക്ക് പക്ഷേ വെറുതെ ഇരിക്കാനായില്ല. കായിക കളത്തിലെ കമന്ററി കോവിഡ് പ്രതിരോധ സന്ദേശമാക്കി സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ച് ബോധവൽക്കരണം നടത്തുന്ന തിരക്കിലാണ്. ആവേശമലയടിച്ച ആഘോഷങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു ലോകം, അതിൽ കുറെ മനുഷ്യർ മൈതാനത്ത് വട്ടമിട്ട് പറക്കുന്ന ചെമ്പരുതിനെ പോലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മൈതാനത്തിന്റെ ഒരു വശത്ത് പോലീസും ആരോഗ്യ പ്രവർത്തകരും ഈ പ്രതിരോധ മൈതാനത്തിന്റെ പ്രതിരോധ നിരയിൽ തീർക്കുന്ന ഏത് കടമ്പുകളെയും തകർത്തെറിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം, ഞാൻ നാട്ടിലൊക്കെ സെവൻസ് ടൂർണമെന്റുകളുടെ സ്ഥിരമായി കമന്ററി പറയാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ടൂർണമെൻറ്റോ മറ്റ് മത്സരങ്ങളോ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതിലുള്ള ഒരു ചെറിയൊരാശയമാണ്, കാരണം കോവിഡിനെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റായി ചിത്രീകരിക്കുക എന്നൊരു ചെറിയ ആശയമാണ് അങ്ങനെ ചെയ്തതാണ്. ഇനി ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് തന്നെ മറ്റ് വർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയും ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിലെ ഏത് കലാപരിപാടിക്കും അജിനാസിന്റെ ഏറ്റവും പുതിയ വൺമാൻ ഷോ ഉറപ്പിക്കാം. കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിലെ അർജന്റീന ബ്രസീൽ ആരാധകർക്ക് വേണ്ടി ചെയ്ത കമന്ററിയാണ് സോഷ്യൽ മീഡിയയിൽ താരമായത്. സ്കൂൾ തലത്തിലും കേരളോത്സവ വേദികളിലും മിമിക്രിയിൽ തിളങ്ങി. മുക്കം GTech കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയാണ്. മിമിക്രിയിൽ പുതിയ പരീക്ഷ നടത്തുകയാണ് ഈ കലാകാരൻ. പൊടിപടരങ്ങൾ ഉയരുന്ന ചരുരക്കടത്തിൽ ചരുര ചുവടുകളുടെ വിടവുകൾ കൂടെ മുടിചൂടാ പടയാളികളുടെ കൊടുമുടികൾ തകർത്തെറിയാൻ ആവേശകരമായ ഈ മത്സരത്തിൽ ആരായിരിക്കും ഈ ടൂർണമെൻറ്റിൻ്റെ
ക്യാൻസർ ചികിത്സയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെ രാജഗിരി ആശുപത്രിയിൽ ഒരുക്കിയ ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. സ്വകാര്യ മേഖലയിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതോടെ കേരളത്തെ മെഡിക്കൽ ഹബ്ബായി മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. രാജഗിരി ഗുണമേളം സൂചിപ്പിച്ചതുപോലെ ആതുരാശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തേറെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഏറെ കാലത്ത് ആത്മബന്ധം ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്താനും ചികിത്സിക്കാനും സാധിക്കുന്ന വിധത്തിലാണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ മെഡിക്കൽ, സർജിക്കൽ, റേഡിയേഷൻ, ഓങ്കോളജി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രക്താർബുദ ചികിത്സയ്ക്കുള്ള ബോൺമാരോ ട്രാൻസ്പ്ലാന്റ്, ക്ലിനിക്കൽ ഹെമറ്റോളജി, ഹെമറ്റോ ഓങ്കോളജി, ട്രാൻസ്ഫർഷൻ മെഡിസിൻ തുടങ്ങിയ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാണെന്ന് ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി പറഞ്ഞു. ഇന്നത്തെ പ്രത്യേകത രാജഗിരി ക്യാൻസർ സെന്റർ എന്ന പേരിൽ ഒരു അംബ്രല്ലയുടെ കീഴിൽ ക്യാൻസറിന്റെ എല്ലാ തരത്തിലുമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അത് വിജയകരമായിട്ട് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് റേഡിയേഷൻ ഓങ്കോളജിക്കുള്ള റേഡിയേഷൻ ഫെസിലിറ്റി, സ്കാനിങ് സൈഡിൽ പെറ്റ് സി ടി, സ്പെക് സി ടി, അതുപോലെ തന്നെ തൈറോയിഡ് ക്യാൻസർ അതിനുവേണ്ടി വരുന്ന തൈറോയിഡ് കെയറിൻ്റെ വാർഡ് അത് പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. കീമോ ഫെസിലിറ്റി, ഒരു ക്യാൻസർ ചികിത്സയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാമോ അതെല്ലാം തയ്യാറായി കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിനൊരു രാജഗിരി ഹോസ്പിറ്റലിന് കീഴിൽ തന്നെ ഒരു പ്രത്യേക നെയിം നൽകി നമ്മൾ അതിനെ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. രാജ്യാന്തര നിലവാരത്തിലുള്ള ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റാണ് മറ്റൊരു പ്രത്യേകത. ക്യാൻസർ റേഡിയേഷൻ ചികിത്സാ രംഗത്ത് നൂതന സംവിധാനമായ ട്രൂംബീം ലിനിയർ ആക്സിലറേറ്റർ, പെറ്റ് സി ഡി, സ്പെക് സി ഡി അടങ്ങുന്ന ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗവും അൾട്രാസോണോലാഗ്രാം ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സിഇഒ എ എസ് രാജീവ്, ഫാദർ ബെന്നി നാൽക്കറ, എടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ കുഞ്ഞുമോൾ എന്നിവർ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, ആലുവ. പ്രമുഖ സോഫ്റ്റ് ഡ്രിങ്ക് നിർമ്മാതാക്കൾ ബിസിനസ് മോഡൽ മാറ്റുന്നു. കുപ്പിവെള്ളം, ജ്യൂസ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ നിന്നാണ് ലാഭസാധ്യത തേടി കൂടുമാറുന്നത്. ലാഭകരമല്ലാത്ത ബ്രാൻഡുകൾ ഒഴിവാക്കി ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഉൽപ്പന്നങ്ങളിലേക്ക് മാറുകയാണ് ലക്ഷ്യം. ട്രോപ്പിക്കാന ഉൾപ്പെടെയുള്ള ജ്യൂസ് ബ്രാൻഡുകൾ കൈയൊഴിയുന്നതായി പെപ്സി പ്രഖ്യാപിച്ചു. വടക്കൻ അമേരിക്കയിലെ പ്രമുഖ കുപ്പിവെള്ള ബ്രാൻഡായ നെസ്ലെയുടെ പോളിഷ് സ്പ്രിംഗ് വിൽക്കാൻ ധാരണയായി. സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപകർക്കാണ് ഈ ബ്രാൻഡുകൾ കൈമാറുന്നത്. പഴച്ചാറ്, ഡയറ്റ് സോഡ തുടങ്ങിയ ബിസിനസ്സിൽ നിന്ന് കൊക്കക്കോള കമ്പനിയും കഴിഞ്ഞ വർഷം പിന്മാറിയിരുന്നു. ലാഭസാധ്യത കുറഞ്ഞതിനെ തുടർന്നാണ് പ്രധാന ഉൽപ്പന്നങ്ങളിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്, കുപ്പിവെള്ളം, ഫ്രൂട്ട് ജ്യൂസ് തുടങ്ങിയവ കമ്പനികൾ ഒഴിവാക്കുന്നത്. പഴച്ചാറുകൾ ഉൾപ്പെടെയുള്ളവയിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായതിനാൽ ഉപഭോക്താക്കൾ വ്യാപകമായി അവയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയിരുന്നു. അതേസമയം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ആരോഗ്യ പാനീയങ്ങളിലാണ് ഇപ്പോൾ താൽപര്യം കൂടുന്നത്. കാപ്പി ഉൾപ്പെടെയുള്ളവയുടെ ഉപഭോഗം വർദ്ധിക്കുകയുമാണ്. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഹോക്കിയിൽ ഇന്ത്യൻ ഒളിമ്പിക് മെഡൽ നേടിത്തന്നതിൽ നെടുന്തൂണായ മലയാളി താരം പി ആർ ശ്രീജേഷിന് 1 കോടി രൂപ പാരിതോഷികം. യുവപ്രവാസി സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിലാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. ഒളിമ്പിക് മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ കോട്ടകാത്ത ശ്രീജേഷിന് രാജ്യമെമ്പാടും നിന്നും അഭിനന്ദന പ്രവാഹം എത്തുന്നതിനിടെയാണ് യു എ ആസ്ഥാനമായ ബി പി എസ് ഹെൽത്ത് കെയറിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചത്. ടോക്കിയോയിൽ ജർമ്മനിക്കെതിരായ വെങ്കല മെഡൽ വിജയത്തിൽ ഇന്ത്യയുടെ വൻമതിലായ ശ്രീജേഷിന്റെ മിന്നും പ്രകടനത്തിനും ഹോക്കിയിലെ സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് പാരിതോഷികം. ബി സി സി ഐ അടക്കമുള്ള കായിക സമിതികൾ ഹോക്കി ടീമിന് സമ്മാനത്തുക പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായി ശ്രീജേഷിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പാരിതോഷികമാണ് ഡോക്ടർ ഷംസീർ പ്രഖ്യാപിച്ച 1 കോടി രൂപ. ടോക്കിയോയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് ശ്രീജേഷിനെ ദുബായിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഷംസീർ സർപ്രൈസ് സമ്മാനം പ്രഖ്യാപിച്ചത്. ഒരു മലയാളിയിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനം വിലമതിക്കാനാവാത്തതാണെന്ന് ശ്രീജേഷ് പ്രതികരിച്ചു. അടുത്ത ദിവസം കേരളത്തിലെത്തുന്ന ശ്രീജേഷിന് കൊച്ചിയിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ബി പി എസ് ഹെൽത്ത് കെയർ പ്രതിനിധികൾ ഡോക്ടർ ഷംസീർ വയലിൽ പ്രഖ്യാപിച്ച 1 കോടി രൂപ കൈമാറും. ന്യൂസ് ഡെസ്ക്, ജീവൻ. പ്രധാന പോസിറ്റീവ് വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണവിപണി ലക്ഷ്യമിട്ട ഏത്തവാഴ കൃഷിയിൽ റെക്കോർഡ് വിളവ്. കോതമംഗലം എന്റെ നാട് കൂട്ടായ്മ ഉത്സവത്തിൽ പഠനത്തോടൊപ്പം അമ്പെയ്ത്തിലും മെഡലുകൾ വാരിക്കൂട്ടി മെറിൻ. ശാസ്ത്രീയ പരിശീലനത്തിന് പ്രതീക്ഷയോടെ ദേശീയ താരം.
ഇന്ത്യയെ കണ്ടെത്താൻ ബൈക്ക് യാത്ര. ഫാദർ പ്രശാന്ത് പാലിക്കപ്പള്ളിന്റെ സഞ്ചാര സ്വപ്നത്തിന് ഫ്ലാഗ് ഓഫ്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും പാട്ടിന്റെ പുണ്യവുമായി പ്രതീഷ്. മനസ്സിലീനമിട്ട് കണ്ടക്ടർ ജോലി. ഈർക്കിലി കൊണ്ട് പത്തേമാരിയുടെ ചെറുരൂപം. കരവിരുതിൽ ഉരു നിർമ്മിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിജു എല്ലോറ. ഈ ആഴ്ചയിലെ പോസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.